അമരവിള CSI ഇടവകയുടെ ഹോം സൺഡേ സ്കൂളിന്റെ 11-ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് എന്റെ കൈവശമുള്ളത് എന്താണെന്ന് നിങ്ങൾ കണ്ടോ? എന്താണ്? ഒരു പക്ഷിയാണ് അല്ലേ. ഈ പക്ഷി മുട്ടയിടും, ഇതിനെ ഇറച്ചിക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഓക്കെ, ഇതിന്റെ പേരെന്താണ്? കാടപ്പക്ഷി അല്ലേ, ക്വയൽ അല്ലേ, കാടപ്പക്ഷി. വേദപുസ്തകത്തിൽ ഈ പക്ഷിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനങ്ങ് വിടാമല്ലോ അല്ലേ, അങ്ങ് പൊക്കോട്ടെ അല്ലേ. ഓക്കെ, ഏലീമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ വീണ്ടും യാത്ര പുറപ്പെട്ടു. മരുഭൂമിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഏലീമിനും സീനായ് മലയ്ക്കും ഇടയിലുള്ള സീൻ മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു വരികയാണ്. മരുഭൂമിയിലെ ചൂടാണ് അല്ലേ. കഴിഞ്ഞ ദിവസം വെള്ളത്തിന് വേണ്ടി അവർ വളരെയധികം വിഷമിച്ചു. അവസാനം മാറായിൽ വന്നപ്പോഴത്തേക്ക് അവർക്ക് വെള്ളം ദൈവം കൊടുത്തു, അത് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ഏലീമിൽ വന്നു. അവിടെ ഒരുപാട് ഉറവുകളുള്ള ഒരു സ്ഥലത്താണ് അവർ വന്ന് താമസിച്ചത്. അവിടെ നിന്ന് വീണ്ടും യാത്ര പോവുകയാണ്. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വീണ്ടും വിശപ്പുണ്ടായി. മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ അവിടുന്ന് കിട്ടിയ ഭക്ഷണമെല്ലാം, അന്ന് അവരുടെ കൈവശമുണ്ടായിരുന്ന ഭക്ഷണമെല്ലാം അവർ പാക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് അല്ലേ. പക്ഷേ ഈ യാത്ര ഇങ്ങനെ തുടർന്നു പോവുകയാണ്. അപ്പോൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവരുടെ കൈവശമുണ്ടായിരുന്ന ഭക്ഷണമെല്ലാം തീർന്നുപോയി. അപ്പോൾ ഇപ്പോൾ അവർ പിറുപിറുക്കാൻ തുടങ്ങി. മോശയ്ക്കെതിരെ അവർ പിറുപിറുക്കാൻ തുടങ്ങി. മിസ്രൈമിൽ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഞങ്ങൾ സുഭിക്ഷമായി ഭക്ഷിച്ചുകൊണ്ടിരുന്നതാണ്, അവിടെ ഞങ്ങൾക്ക് കിടന്ന് മരിക്കാമായിരുന്നു. ഈ മരുഭൂമിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് നീ ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനാണോ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് മോശയോട് അങ്ങ് പിറുപിറുക്കാനും മോശയെടുത്ത് ദേഷ്യപ്പെടാനും തുടങ്ങി. ഇസ്രായേൽ സംഘം മുഴുവൻ അങ്ങനെ ചെയ്തു എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടെ മോശയ്ക്കെതിരെ പിറുപിറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോശ ദൈവത്തോട് പറഞ്ഞു. ദൈവം അവിടെ ഇടപെട്ടു. ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം ഞാൻ തരും. വൈകുന്നേരമാകുമ്പോൾ നിങ്ങൾക്ക് മാംസം ഞാൻ തരും. പ്രഭാതത്തിൽ അപ്പം ഞാൻ നിങ്ങൾക്ക് തരും എന്ന് ഈ ഇസ്രായേൽ ജനങ്ങളോട് പറയാൻ മോശയോട് ദൈവം ആവശ്യപ്പെട്ടു. മോശ അപ്രകാരം ഇസ്രായേൽ ജനങ്ങളോട് അറിയിച്ചു. അപ്പോൾ അടുത്ത ദിവസം വൈകുന്നേരമായപ്പോഴത്തേക്ക് കാടപ്പക്ഷികൾ വന്ന് അവരുടെ പാളയമടിച്ചിരുന്ന സ്ഥലം മുഴുവൻ അങ്ങ് നിറഞ്ഞ് പറക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആളുകളെല്ലാം കണ്ടു. അപ്പോൾ ആളുകൾക്കെല്ലാവർക്കും അറിയാം ഇത് ഭക്ഷണത്തിനുള്ള പക്ഷിയാണ്. അവരതിനെ പിടിച്ച് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് തുടങ്ങി. കുറേ പേരൊക്കെ ഈ കാടപ്പക്ഷിയുടെ പുറകെ ഓടുകയാണ്. ഓടി നടന്ന് അതിനെ പിടിച്ച് കൊണ്ടുവന്ന് അവർ ഭക്ഷണമുണ്ടാക്കി, ആ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനായിട്ട് തുടങ്ങി. അടുത്ത ദിവസം പ്രഭാതമായപ്പോഴത്തേക്ക് അവർ താമസിച്ചിരിക്കുന്ന സ്ഥലം മുഴുവൻ മഞ്ഞ് കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഈ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്, ഒന്നും കാണാൻ നിവൃത്തിയില്ല, എല്ലായിടത്തും മഞ്ഞ്. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മഞ്ഞ് പതിയെ അവിടെ നിന്ന് മാറാനായിട്ട് തുടങ്ങി. മഞ്ഞ് മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ തറയിൽ ഈ മണ്ണിലൊക്കെ അവിടെ അവിടെ ആയിട്ട് ഒരു ചെതുമ്പൽ പോലെയുള്ള ഒരു സാധനം അവിടെ ഇങ്ങനെ പറ്റിക്കിടക്കുകയാണ്. അപ്പോൾ അത് എല്ലാവരും ചോദിച്ചു, ഇതെന്ത്, ഇതെന്താണ്, ഇതെന്താണ്, ഇതെന്ത്? ആദ്യമായിട്ടാണ് അവർ ഈ സാധനം കാണുന്നത് അല്ലേ. ഈ ഭക്ഷണ സാധനം അവർ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ മോശ പറഞ്ഞു, ഇത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണത്തിനായി തന്ന അപ്പമാണ്. ചിലർക്ക് എടുത്ത് അതിനെ ഭക്ഷിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവർ ഭക്ഷിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ നിറം വെള്ളയാണ്. അതിന് തേന്, അതിൻ്റെ പുറത്ത് തേച്ചിട്ടുള്ള ദോശയുടെ രുചിയാണ് എന്നവർ കണ്ടു. എല്ലാവർക്കും വളരെ സന്തോഷമായി. അപ്പോൾ മോശ പറഞ്ഞു, എല്ലാവരും അത് ആവശ്യത്തിന് ഭക്ഷണത്തിന് വേണ്ടി എടുത്തുകൊള്ളണം. ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ ഓരോരുത്തർക്കും ഓരോ ഇടങ്ങഴി കിട്ടത്തക്ക രീതിയിൽ ഓരോ ദിവസവും ആവശ്യത്തിനുള്ളത് മാത്രം പെരുക്കിയെടുക്കണം. നമ്മുടെ ഇസ്രായേൽ ജനങ്ങളല്ലേ, അവരാണെങ്കിലേ നല്ല സൂപ്പറായിട്ട് മോശയെ പറ്റിക്കാൻ ശ്രമിച്ചു. എന്ത് ചെയ്തെന്നറിയോ, ചിലരൊക്കെ കുറേ കൂടുതലൊക്കെ പിറക്കി സൂക്ഷിച്ചു വെച്ചു. കാരണം അടുത്ത ദിവസം കിട്ടിയില്ലെങ്കിലോ, മോശ പറഞ്ഞൊക്കെ ശരിയാണ്, കാരണം ഇത്രയും ദിവസം പട്ടിണി കിടന്നതിൻ്റെ വിഷമമൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അവർ കൂടുതലൊക്കെ ഇങ്ങനെ പറക്കി അവരിങ്ങനെ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് അവസാനം ഇതെല്ലാം പറക്കി കൊണ്ടുവന്ന് അളന്നു നോക്കാനായിട്ട് തുടങ്ങി. ഓരോ വീട്ടിലുള്ളവർ അളന്നു നോക്കി. ഇപ്പോൾ 5 പേരുള്ള വീടുകളുണ്ടായിരുന്നു, 7 പേരുള്ള വീടുകളുണ്ട്, 15 പേരുള്ള വീടുകളുണ്ടായിരുന്നു. എല്ലാവരും കൊണ്ടുവന്ന് അളന്നു നോക്കി. ഓരോരുത്തർ അളന്നു നോക്കിയപ്പോഴത്തേക്ക് അവിടെ എത്ര പേരുണ്ടോ അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പറക്കിയവർക്ക് കുറവോ കൂടുതൽ പറക്കിയവർക്ക് കൂടുതലോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ മോശ പറഞ്ഞു, ഇത് മാത്രമല്ല, ഇനി ഇത് കിട്ടിയതൊക്കെ ശരിയാണ്, നിങ്ങൾ ഭക്ഷിക്കണം, പക്ഷേ അടുത്ത ദിവസത്തേക്ക് ഒന്നും ശേഷിപ്പിക്കരുത്. പക്ഷേ നമ്മുടെ ഇസ്രായേൽ ജനങ്ങളിലെ ആളുകൾ, അവർ അടുത്ത ദിവസത്തെ ഈ കുറേ എടുത്ത് മാറ്റി ഒളിച്ചു വെച്ചു. അടുത്ത ദിവസം നോക്കിയപ്പോൾ എന്താ വരുന്നല്ലോ, ഇതെല്ലാം ക്രിമിച്ച് നാറി നാശമായി. മന്ന എന്നുള്ള വാക്ക് അവർ ഈ സാധനത്തിന്, ഇതെന്ത് എന്നവർ ചോദിച്ച ഈ സാധനത്തിന് അവരിട്ട പേര് അത് തന്നെയാണ്, മന്ന. ആ വാക്കിൻ്റെ അർത്ഥം അത് തന്നെയാണ്, ഇതെന്ത്. അപ്പോൾ ദൈവം അവർക്ക് അവരുടെ ആവശ്യം അറിഞ്ഞ് അവരുടെ ജീവിതയാത്രയിൽ അവർക്ക് ഭക്ഷണം നൽകുകയാണ്.
40 വർഷം കനാൻ ദേശത്തിന്റെ അതിരിലെത്തുവോളം അവർക്ക് ഈ മന്നയും കാടപ്പക്ഷിയും നിരന്തരമായിട്ട് ദൈവം നൽകി അവരെ വഴി നടത്തി എന്നാണ് വേദപുസ്തകം പറയുക. അല്ലേ, പുറപ്പാട് പുസ്തകം 16 അധ്യായത്തിലാണ് നമ്മളിത് കാണുന്നത്. മന്നയും കാടപ്പക്ഷിയും നൽകി ഇസ്രായേൽ ജനങ്ങളെ മുഴുവൻ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ദൈവം സംരക്ഷിച്ചു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അല്ലേ, ചില സമയത്ത് ഇനി നാളെ എന്താണ്, നാളത്തേക്ക് കയ്യിൽ കാശില്ല, പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരു സാഹചര്യവുമില്ല, നാളെ ഇനിയിപ്പോൾ എങ്ങനെ ജീവിക്കുമെന്ന് പോലും ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാവും. പക്ഷേ ഇസ്രായേൽ ജനങ്ങൾ ഈ വിശപ്പും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവർ ദൈവത്തോട് പറയുന്നതിന് പകരം അവർ പിറുപിറുക്കുകയാണ് ചെയ്തത്. മോശയോട്, മോശയ്ക്കെതിരെ പിറുപിറുക്കുകയാണ് ചെയ്തത്. അവിടെ അങ്ങ് ഇറച്ചിക്കലങ്ങളുണ്ടായിരുന്നു, ഞങ്ങൾ സുഭിക്ഷമായിട്ട് അവിടെ തിന്നുകൊണ്ടിരുന്നതാണ്, ഇവിടെ പട്ടിണിക്കിട്ട് കൊല്ലാൻ വേണ്ടി നീ ഞങ്ങളെ കൊണ്ടുവന്നു. ഇങ്ങനെ പിറുപിറുക്കാൻ നമുക്കും പറ്റും, പക്ഷേ വേദപുസ്തകം നമ്മളോട് പറയുന്നു നമ്മുടെ ദൈവം എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമാണ്, നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം നമ്മളെ വിട്ടുകളയില്ല. അല്ലേ, ആ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് സമൃദ്ധമായി നമ്മുടെ ജീവിതത്തിൽ നന്മകളെ പകരുന്ന ഒരു ദൈവമാണ് എന്ന് തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അതേസമയം തന്നെ ഇസ്രായേൽ ജനങ്ങൾക്ക് ഈ മന്നയും കാടപ്പക്ഷിയും തരും എന്ന് ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം തരും, അല്ലെ, മാംസവും അപ്പവും തരുമെന്ന് ദൈവം പറഞ്ഞു. ദൈവം എല്ലാം പാചകം ചെയ്ത് അവരുടെ വായിലോട്ട് കൊണ്ടിങ്ങനെ വെച്ചുകൊടുക്കുകയാണ് ചെയ്തത്. ഒരിക്കലുമില്ല, വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷി വന്ന് ഈ പാളയത്തിൻ്റെ പുറത്തൂടെ ഇങ്ങനെ പറക്കുകയാണ്. ഇവർ ഓടി നടന്ന് അതിനെ പിടിക്കണം, അല്ലേ, പിന്നെ അതിനെ വേണ്ട രീതിയിലൊക്കെ കട്ട് ചെയ്ത് അതിനെ പാചകം ചെയ്തെടുത്താൽ മാത്രമേ അവർക്ക് ഭക്ഷിക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ രാവിലെ ഈ മന്ന തറയിലൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്, അതിനെ പെറുക്കി അതിനെ കഴിക്കണം. അല്ലേ, അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു എഫേർട്ട് അതിനകത്തുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെറുതെ ഇരുന്നാൽ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ദൈവം നമുക്ക് കൈകൾ തന്നിട്ടുണ്ട്, കാലുകൾ തന്നിട്ടുണ്ട്, ചിന്തിക്കുവാനുള്ള ശേഷി തന്നിട്ടുണ്ട്, ആരോഗ്യമുള്ള ശരീരം തന്നിട്ടുണ്ട്, നമുക്ക് വളരെ മനോഹരമായൊരു കുടുംബം ദൈവം തന്നിട്ടുണ്ട്, സ്നേഹമുള്ള മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ ദൈവം തന്നിട്ടുണ്ട്, ആരാധനയ്ക്കുള്ള അവസരമുണ്ട്, നമുക്ക് വളരെ നല്ലൊരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുക. ദൈവം തന്ന സാഹചര്യങ്ങളാണിതെല്ലാം, ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളാണിതെല്ലാം. ഈ അനുഗ്രഹങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അധ്വാനിക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വെറുതെ ഇരിക്കാനല്ല, പരിശ്രമിക്കണം. ദൈവത്തോട് ചേർന്ന് പരിശ്രമിക്കുവാനുള്ള ഒരു ദൗത്യമാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ വെറുതെ ഇരിക്കുകയല്ല, ദൈവത്തോട് ചേർന്ന് പരിശ്രമിക്കുക, ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കാൻ, നമ്മുടെ ചുറ്റുമുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കാനൊക്കെ ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെയും അനുഭവങ്ങളെയും അവസരങ്ങളെയും ദൈവം തന്നിട്ടുണ്ട്. ഈ അവസരം നമ്മൾ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ കാണും. പിന്നെ വേറൊരു കാര്യം കൂടെയുണ്ട്, 6 ദിവസം നിങ്ങളിത് പെറുക്കണം, പക്ഷേ 7-ാമത്തെ ദിവസം നിങ്ങൾ സ്വസ്ഥമായിരിക്കണം എന്ന് ദൈവം പറഞ്ഞു. 6-ാമത്തെ ദിവസം എന്ത് ചെയ്യണമെന്നറിയാവോ? ഇരട്ടി പെറുക്കണം. അല്ലേ, അപ്പോൾ ചിലരൊക്കെ കരുതി, ഓ കുഴപ്പമില്ല നാളെയും കിട്ടും എന്ന് കരുതി പെറുക്കാതിരുന്നു, അത് പെറുക്കിയെടുത്തില്ലായിരുന്നു. പക്ഷേ അവർക്ക് കുറവില്ലായിരുന്നു, അവർ പെറുക്കിക്കൊണ്ടുവന്നതിൽ ഇരട്ടി ഉണ്ടായിരുന്നു എന്നാണ്. 7-ാമത്തെ ദിവസം സ്വസ്ഥമായിരുന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള ദിവസമാണ്. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് വിശ്രമിക്കാനും ദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ള ഒരു ദിവസമായിട്ട് 7-ാമത്തെ ദിവസം ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതയാത്രയിലും ദൈവത്തോട് കൂടെ ഇരിക്കാനുള്ള ഒരു സമയം നമ്മൾ മാറ്റിവെക്കണം. ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും, ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാം. നമുക്ക് വ്യക്തിപരമായിട്ട് ആവശ്യങ്ങളുണ്ടാവാം, കുടുംബത്തിൽ നമ്മുടെ മറ്റുള്ളവർക്ക് ആവശ്യങ്ങളുണ്ടാവാം, നമ്മുടെ സമൂഹത്തിന് ആവശ്യങ്ങളുണ്ടാവാം, നമ്മുടെ അയൽക്കാർക്ക് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുണ്ടാവാം. അവിടെയൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവം തരുന്ന ദർശനങ്ങൾക്കനുസരിച്ച് ദൈവം തരുന്ന ബുദ്ധിക്കനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് കൂടുതൽ പരിശ്രമിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് ദൈവം നമുക്ക് നൽകുന്ന ദൗത്യം. അല്ലേ, ഇസ്രായേൽ ജനങ്ങൾക്ക് അവർ ഈ പിറുപിറുപ്പൊക്കെ നടത്തി മോശയോട് ദേഷ്യപ്പെട്ട് ദൈവത്തോട് ദേഷ്യപ്പെട്ട് അങ്ങനെ ഇരുന്നെങ്കിലോ? അല്ലേ, അവരത് ചെയ്തില്ല. അവർ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവം തന്ന ദാനമാണെന്ന് ഓർത്തുകൊണ്ട് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ അവർ അധ്വാനിച്ച് അത് സ്വന്തമാക്കി ഭക്ഷിക്കാനായിട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവത്തിനുള്ള സ്തുതിയും സ്തോത്രവും ഒക്കെ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവമായി. 40 വർഷം ദൈവം അവരെ നടത്തി. ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോഴും ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെയും കൂടെ
നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവം, കൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവം, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം, നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഈ ദൈവം നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. പുറപ്പാട് പുസ്തകം 16:7 ആദ്യ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ മനഃപ്പാഠവാക്യം. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തിൻ്റെ തേജസ് കാണാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് തലങ്ങളുണക്കാം, പ്രാർത്ഥിക്കാം. സകല നന്മകളാലും ഞങ്ങളെ വഴിനിർത്തുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രതിസന്ധിയിൽ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെയും നൽകുകയും ചെയ്യുന്നുവല്ലോ. അങ്ങയോട് ചേർന്ന് അധ്വാനിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രവർത്തനങ്ങൾ 3. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ വളരെ പ്രതിസന്ധിയുടെ അനുഭവത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടിയത് നിങ്ങൾക്കറിയാമായിരിക്കും. നിങ്ങളുടെ മാതാപിതാക്കളോട്, നിങ്ങളുടെ കുടുംബമായി നിങ്ങളതിനെക്കുറിച്ച് ചർച്ച ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് ഒരു കവിത തയ്യാറാക്കുക. ആ കവിത ഞങ്ങൾക്ക് അയച്ചു തരിക. 2, വേദപുസ്തകത്തിൽ നിന്ന് ജീവിതത്തിലെ വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുകയും ദൈവം അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ നൽകി അവരെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്ത നിരവധി വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ആ വേദഭാഗം ഉൾപ്പെടുത്തി അവരുടെ പേരും അവരുടെ വേദഭാഗവും ആ സംഭവവും ചേർത്ത് ഒരു പട്ടിക തയ്യാറാക്കി അതിനെ ഞങ്ങൾക്ക് അയച്ചു തരിക. 3 ആക്ടിവിറ്റി, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ പ്രതിസന്ധികൾ ഏതൊക്കെയാണ് എന്ന് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളെ കണ്ടെത്തുക. ആ പ്രതിസന്ധികൾക്ക് പരിഹാരമാകാൻ കഴിയുന്ന ചില സാധ്യതകൾ ദൈവം നമ്മിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ പ്രതിസന്ധികളെ പരിഹരിക്കാനുള്ള സാധ്യതകൾ എന്താണ് എന്ന് കണ്ടെത്തുകയും അത് എങ്ങനെ നമുക്ക് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാമെന്നും നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം ഒരു ലേഖനം കുടുംബമായിട്ട് നിങ്ങളെല്ലാവരും ആലോചിച്ച് എഴുതി തയ്യാറാക്കി അത് ഞങ്ങൾക്ക് അയച്ചു തരിക. ഈ 3 നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഓക്കെ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.